താരം ഇന്ന് ഓണമായിട്ട് ഓണത്തിന്റെ ലഹരി കൂട്ടാൻ മലയാള സിനിമയിലെ ഒരു നടനാണ് നമ്മുടെ ഒപ്പം ഉള്ളത്, സന്തോഷ് കിയാറ്റോലാണ്. നമസ്കാരം ചേട്ടാ. സുഖമായി പോകുന്ന കാര്യങ്ങളൊക്കെ? വളരെ സുഖമായിട്ടുണ്ട്. അത് കാണുമ്പോ തന്നെ അറിയുന്നുണ്ട്, ഫേസിൽ തന്നെ അറിയുന്നുണ്ട്. ഓണത്തിന്റെ സന്തോഷമാണോ അതോ സിനിമകളുടെ സന്തോഷമാണോ? അല്ല, മൊത്തത്തിൽ സന്തോഷം. മൊത്തത്തിൽ സന്തോഷം. സിനിമയും നാടകവും കുടുംബവും എല്ലായിട്ടും പോകുന്നു. അപ്പൊ ഓണം എന്ന് പറയുമ്പോ എനിക്ക് തോന്നുന്നു സന്തോഷേട്ടൻ നാട്ടിൻപുറത്തുനിന്ന് വളർന്നു വന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് കുറച്ചും കൂടെ ജീവിക്കുന്ന ഒരാളാണ് അല്ലെ. അപ്പൊ ആ നാട്ടിൻപുറത്തെ നൈർമല്യമുള്ള ആ ഓണാനുഭവങ്ങൾ, കുടുംബമായിട്ടുള്ള ഓണാനുഭവങ്ങൾ, എന്ന് തളിപ്പറമ്പുള്ള ഓണാനുഭവങ്ങളൊക്കെ എന്താണ്? ഇന്നും അപ്പോ ഒരുപക്ഷെ പലപ്പോഴും പഴയ കാലത്തെ കുറിച്ച് മാത്രമേ പറയുള്ളൂ, പക്ഷെ ഇന്നും ഞാൻ ഓണം വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, എൻ്റെ കീഴാറ്റൂരുള്ള ഓണാഘോഷ പരിപാടി അന്ന് നാട്ടിലെ എല്ലാവരെയും കാണും, എല്ലാവരുടെ കൂടി നമുക്ക് നന്നായിട്ട് മിംഗിൾ ചെയ്യാൻ കഴിയും. പൂക്കള മത്സരം, പിന്നെ ഈ മാവേലി വീടുകളിൽ കയറി ഇറങ്ങുന്ന ഒരു പരിപാടിയുണ്ട്, ഇപ്പോഴും അതുണ്ട്. പണ്ട് കാലത്ത് ഞാനായിരുന്നു തുടർച്ചയായിട്ട് മാവേലി കെട്ടുക. മാവേലി കെട്ടൽ മാത്രമല്ല, ആ നാട്ടിൻപുറത്തൊരു സ്ഥിരം മേക്കപ്പ് മാൻ ഞാനാണ്. അതിനു മുന്നേ വിജയേട്ടൻ എന്ന് പറഞ്ഞ നമ്മുടെ അടുത്തൊരു നാടക ഗുരുവുണ്ട്. വിജയേട്ടനായിരുന്നു ഇതിൻ്റെ മേക്കപ്പ് ഒക്കെ ചെയ്യുക. വിജയേട്ടൻ കുറച്ചങ്ങോട്ട് മാറിയ ശേഷം പിന്നെ ഞാനത് ഏറ്റെടുത്തു. ഞാൻ എൻ്റെ മാവിലെ കിട്ടും, പിന്നീട് ഞാൻ എൻ്റെ മേക്കപ്പ്. അതൊരു മറക്കാൻ പറ്റാത്തൊരു അനുഭവം. ഉത്രാട തലേന്ന് രാത്രിയാണ് ചില വർഷങ്ങളിൽ പോകുക. അതിങ്ങനെ പന്തും ചൂട്ടയും ചൂട്ടാന്ന് പറഞ്ഞ അറിയാം, അതൊക്കെ കെട്ടി ചണ്ടയെല്ലാം കൂട്ടി ഓരോ വീട്ടിലേക്ക് പോവുക. മാവേലി, വാമനൻ, അങ്ങനെ കുറേ കഥാപാത്രങ്ങളുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഈ കീഴാറ്റൂർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഓണാഘോഷ പരിപാടി നാട്ടില് എനിക്ക് തോന്നുന്നു ക്ലബുകളിലായിരിക്കും. ആ ക്ലബുകളിലും ഗാനമേളയും? ഗാനമേള അങ്ങനെ ഇല്ല, ഞങ്ങള് കൂടുതലും നാട്ടിലെ കുട്ടികളുടെ പരിപാടി, നാട്ടിൻപുറത്തുള്ള ആൾക്കാരുടെ ഈ മത്സരങ്ങൾ, പൂക്കള മത്സരം, അതുപോലെ കമ്പവലി, വടംവലി, വടംവലി മത്സരം, അങ്ങനെ അങ്ങനെ ഒരു വളരെ രസകരമായിട്ടുള്ള, ഇപ്പോഴാണ് അതൊക്കെ ഇപ്പോഴും ചാനലുകൾ വരാൻ തുടങ്ങി, ചാനൽ പ്രോഗ്രാംസ്. പണ്ട് ഇതൊക്കെ നാട്ടിൻപുറത്താണ്, തളിയണത്തടി, അടി മത്സരം, നീന്തൽ, അങ്ങനെ തുടങ്ങി. എന്താ പറയണ്ട, ഒരു രണ്ടു മൂന്ന് ദിവസം നമ്മളെ ഒരു വല്ലാത്തൊരു, ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും ഞങ്ങളുടെ ക്ലബ്ബ് കീഴാറ്റൂർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും അതുപോലെ സംസ്കൃതി എന്ന് പറഞ്ഞ രണ്ട് ക്ലബ്ബുണ്ട് കീഴാറ്റൂർ. ഈ രണ്ട് ക്ലബ്ബും ഓണാഘോഷത്തോടെ തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പഴയ ഒരു കാലത്ത് രസകരമായൊരു അനുഭവം പറയല്, കാരണം കണ്ണൂരിനെ കുറിച്ച് പറയുമ്പോൾ ഒരു അപക്കി, കാരണം മോശമായിരിക്കാം. കാരണം ഓണം വരാൻ കാത്തിരിക്കും, ചിക്കൻ വാങ്ങാം. അതൊന്നും നമുക്ക് ഒട്ടും ഉൾക്കൊള്ളാം, ഞാൻ പറയായിരുന്നു അതൊന്നും നമുക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമാണെന്നുള്ള. അതിന്റെ ഒരു രസം പറഞ്ഞാൽ അന്നത്തെ കാലം അങ്ങനെയാണ്, അതൊരു ആഘോഷമായിരുന്നു. അതൊരു ആഘോഷമായിരുന്നു, കാരണം അമ്പലത്തിലേക്കൊക്കെ എന്റെ ഒക്കെ വീട്ടിലാണെങ്കിൽ രാവിലെ പൂക്കളം ഇടുന്നു, അമ്മയും അച്ഛനും ഏട്ടനും അനിയനും ഞങ്ങൾ എല്ലാവരും കൂടി അമ്പലങ്ങളിൽ പോകും. രണ്ടമ്പലങ്ങളിൽ പോകും. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം, തിരുച്ചമ്പലം ശ്രീകൃഷ്ണ ക്ഷേത്രം പോയി വന്ന് പിന്നെ ഏട്ടന്റെ ഡ്യൂട്ടി അല്ല അച്ഛന്റെ ഡ്യൂട്ടി ഈ ചിക്കൻ വാങ്ങാൻ പോലെ ഓണ സദ്യ ഉണ്ടാവേ. അതിന്റെ കൂടെ ഒരു ഒരു വിഭവമാണ് ചിക്കൻ കോഴിക്കറി. പിന്നെ പണ്ട് ഭയങ്കര അതും ഈ പൂക്കളം ഇടലി, കൂടുതൽ നാട്ടിൻപുറത്തുള്ള പൂവ് കലക്കി, ഈ കാക്കപ്പൂവ്, പൂ കാശു കൊടുത്ത് ഈ അടുത്ത കാലത്താണ് ഈ പൂ കാശു കൊടുത്ത് വാങ്ങാൻ തുടങ്ങിയത്. അതൊരു എന്താ പറയുക, അത് ഒരുപാട് പേര്, ഒരു കുന്നുംപുറം ഉള്ള നാടാണ്, വയലും കുന്നുംപുറവും ഒക്കെ ഉള്ളതാണ്. ഈ കുന്നുംപുറത്ത് കയറിയിട്ട് എല്ലാവരും ഇങ്ങനെ രാവിലെ കയറി പോകും. വലിയൊരു ഇലയുണ്ട് താളിന്റെ ഇല എന്നൊക്കെ പറഞ്ഞു, അതിങ്ങനെ കോട്ടും, അറിയോ, അതൊക്കെ കോട്ടിയിട്ടാണ് പോവാ. രാവിലെ പോയി കഴിഞ്ഞാൽ ഒരു 9 മണിക്കെല്ലാം ഈ കുന്നുംപുറം കയറിയ, വൈകുന്നേരം 5 മണിക്കാ ഭക്ഷണം, ഉച്ചക്ക് ഊണൊന്നും കഴിക്കില്ല, ആകെ കിട്ടുക അത്രയും സമയം ഇത്രയായിരിക്കും. എല്ലാവരും അതൊരു ഒരു പക്ഷെ എന്താ പറയുന്നത്, ഒരു ഭയങ്കര വലിയൊരു ഓർമ്മയായിട്ട്. അന്നത്തെ ഓണം നോക്കുമ്പോ ഇന്ന് ഇപ്പോഴത്തെ കുട്ടികൾക്ക് മിസ് ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് നാട്ടിലെ? അല്ല, മിസ് ചെയ്യുന്ന അല്ലെ, ഒരു ആദ്യം മിസ് ചെയ്യുന്ന ഒരു കാര്യം ഞാൻ പറയും, ഈ ഒരു സംഭവം എല്ലാവരും കൂടി ഇനി പൂക്കളും ഈ പൂവ് ശേഖരിക്കുക എന്ന് പറയുന്ന ഒരു വലിയൊരു കൂട്ടായ്മ ഇന്നില്ല. അത് തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞേ, ഈ പുതിയ കാലത്ത് തോന്നുന്നു നമുക്ക് പണ്ട് ഓണം എന്ന് പറഞ്ഞാൽ മമ്മൂക്കേന്റെ ലാലേട്ടിന്റെ സിനിമ വെയിറ്റിംഗ്, അത് അതാണ് വലിയ വലിയ ഓണം. ഞാൻ പറഞ്ഞേ, എന്റെ എല്ലാം സമയത്തോളം പൂക്കളം ഇടുക, നാട്ടിൻപുറത്തെ ഓണപ്പരിപാടി, ഒരു സിനിമ കാണുക, അത് ലാലേട്ടന്റെയും, പിന്നെ നല്ല കോഴിക്കറി. പാചകത്തിൽ എങ്ങനെയാണ് ഓണത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വിഭവം? അല്ല, അത് എനിക്ക് ഏറ്റവും ഇഷ്ടം, കൂടുതൽ ഇഷ്ടം എനിക്ക് വെജിറ്റേറിയൻ ആണ്. അമ്മ ഉണ്ടാക്കുന്ന കൂട്ടുകറി, പുളിശ്ശേരി,
പച്ചടി, അവിയല്, അങ്ങനെ എല്ലാം എല്ലാം ഉണ്ടാവും. അതിന്റെ ഇടയിൽ കോഴിക്കറി ഉണ്ടാവും. പിന്നെ ചേട്ടനെ എനിക്ക് തോന്നുന്നു എപ്പോഴും നമുക്ക് കാണുന്നത് ഭയങ്കര പ്ലസന്റ് ആയിട്ടാണ്. ആസ് എ പേഴ്സൺ എങ്ങനെയാണ്? അറിഞ്ഞോണ്ട് ജീവിതത്തിൽ ഒരു പക്ഷേ എനിക്കുണ്ടായ എത്ര ഞാൻ ഭയങ്കരമായിട്ട് വിഷമങ്ങൾ അനുഭവിച്ചു. വിഷമങ്ങൾ വേറെ രീതിയിലല്ല, ഇങ്ങനെ ഒരുപാട് കാലം ഈ പ്രൊഫഷണൽ നാടകങ്ങൾ കളിച്ചു നടന്നു. പക്ഷെ അതിനെയൊക്കെ ഞാൻ പലപ്പോഴും പോസിറ്റീവായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു കൂടുതലും എവിടെയും അങ്ങനെ നമുക്കൊന്നും പണിയില്ലാത്ത സമയത്ത് സിനിമകൾ കാണാൻ പോകും, സിനിമ ഫെസ്റ്റിവലുകൾ കാണാൻ പോകും, നാടകോത്സവങ്ങൾ കാണാൻ പോവുക. പിന്നെ നമ്മള് കണ്ണൂര് ഫുഡിനെ പറ്റി പറഞ്ഞു, ഓണത്തിന് സ്പെഷ്യൽ ആയിട്ട് ചിക്കൻ കറി, കോഴിക്കറി എന്നൊക്കെ പറഞ്ഞു. ഇല്ല, അത് എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഞാൻ വീണ്ടും പറഞ്ഞത്. അല്ല, അതൊരു അതൊരു കൾച്ചറാണ്, ഒരിക്കലും അതിന്റെ പിറകിൽ ഒരുപാട് വലിയ കഥകൾ ഉണ്ടെന്നാണ്. അതൊക്കെ പറയാൻ പോയി നമ്മൾ എപ്പിസോഡ് തരില്ല. അപ്പൊ നമുക്ക് വീണ്ടും ഒരു എപ്പിസോഡിൽ എന്തായാലും പറയുന്നതായിരിക്കും. പിന്നെ കണ്ണൂരിലെ ആ സ്ലാങ് എത്രത്തോളം സിനിമയിലാണെങ്കിലും എങ്ങനെ അതെങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ? അല്ല, സിനിമയിൽ നല്ല രസമാണ് അവരുടെ. ചില സിനിമയിൽ അത് വലിയൊരു, ഇപ്പം വടക്കൻ സെൽഫി എന്ന് പറഞ്ഞ സിനിമ, അതിൽ കണ്ണൂർ ഭാഷ, അത് വിനീതിന്റെ നിർബന്ധമായിരുന്നു. അയാള് പഴനിയിലാണ് ആ ക്യാരക്ടർ ഉള്ളതെങ്കിലും അയാൾ കണ്ണൂർ എന്ന് പോയ തലശ്ശേരി എന്ന് പോയ ഒരാളാണ്. അപ്പൊ തലശ്ശേരി ഭാഷ കളയാൻ പാടില്ല. വിനീത് പറയുന്നത്, വിനീത് ശ്രീനിവാസൻ എത്രയോ കാലമായിട്ട് ചെന്നൈയിൽ താമസിക്കുന്ന ഒരാളാണ്. അല്ലെ, അയാൾ വലിയൊരു അത്രയും പ്രശസ്തനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹം ഇപ്പോഴും ആ തലശ്ശേരി ഭാഷ അത് കേൾക്കാൻ ഭയങ്കര രസമാണ്. പിന്നെ പത്യമാരി എന്ന് പറഞ്ഞ സിനിമ, പത്യമാരിയിൽ ആ കഥാപാത്രം തലശ്ശേരി എന്ന് പോകുന്ന, കണ്ണൂരിൽ നിന്ന് പോകുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പൊ അയാള് ലോകത്തിന്റെ ഏത് അറ്റത്ത് ഏത് എത്ര വലിയ പൈസക്കാരനായാലും അയാളപ്പോഴും അയാളുടെ സ്വന്തം ഭാഷ കൈകാര്യം ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെയുള്ള വേഷങ്ങൾ കിട്ടുമ്പോൾ എനിക്ക് കണ്ണൂർ ഭാഷ വലിയ പ്രയാസം തോന്നാറില്ല. പക്ഷെ അല്ലാതെ നമ്മളൊരു കോമൺ ഭാഷ സംസാരിക്കുമ്പോൾ കണ്ണൂർ ഭാഷ ചില സമയം എനിക്ക് വില്ലനായി വരാറുണ്ട്. അത് പരമാവധി പരിഹരിക്കാൻ നോക്കാറുണ്ട്. പിന്നെ എത്ര നമ്മുടെ മനസ്സിൽ പിടിച്ചാലും നമ്മുടെ അത് വന്ന് ഓട്ടോമാറ്റിക്കായി വന്നു പോകും. തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല, കാരണം ഞാൻ ആ പ്രാദേശികത നമ്മൾ എവിടെയെങ്കിലും ഒന്ന് പ്രകടിപ്പിക്കുക എന്നുള്ളത് ഞാനത് വലിയൊരു കാര്യമായിട്ടാണ്. അച്ഛൻ റോള് ചെയ്തിട്ടുണ്ട് അല്ലേ, ദുൽഖറിന്റെ അച്ഛനായിട്ട് ചെയ്തു, വില്ലാലി വീരൻ, അങ്ങനെ അതിനെ കുറിച്ച് എന്താ? അച്ഛൻ റോള് തേടി വരുന്നതാണോ അതോ തേടിപ്പോയിട്ടില്ല? ഞാൻ പറയല്ല, ഇത് ഇതെല്ലാം ലാൽ ജോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ തന്നെ സൗഭാഗ്യമാണ്. കാരണം എന്നെ എന്നെ തിരിച്ചറിയുന്ന ഒരു സിനിമ വിക്രമാദിത്യം, ദുൽഖറിന്റെ അച്ഛൻ. ചെറിയ കുട്ടികളായാലും എവിടെ എവിടെയും പോയി കഴിഞ്ഞാൽ അറിയില്ലേ ദുൽഖറിന്റെ അച്ഛൻ. അപ്പൊ പിന്നീട് അങ്ങോട്ട് ഫഹദിന്റെ മറിയമുക്ക്, ദിലീപേട്ടന്റെ മര്യാദരാമൻ, ഇനിയിപ്പോ വരാൻ പോകുന്ന നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്. ഫ്ലാഷ് ബാക്ക് കുട്ടിക്കാലത്ത് ലാലേട്ടന്റെ ക്യാരക്ടർ മുരുകനാണ്, മുരുകന്റെ അച്ഛനാണ്. പിന്നെ ഇതിലൊക്കെ അൽപ്പൈസേ ഉള്ളൂ. അത് നമ്മള് ഇവൻ ഈ മൂവിയിൽ പോലും ദുൽഖറിന്റെ ഒപ്പം വിക്രമാദിത്യനിൽ പോലും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലേ, അവസാനങ്ങളും വരും. അത് അത് ആ സ്ക്രിപ്റ്റിംഗിന്റെ ഏറ്റവും വലിയ ബ്രില്യന്റ് ആയിട്ടുള്ള സ്ക്രിപ്റ്റിംഗ്. അവസാനം വരെ ഈ കുഞ്ഞുണ്ണി എന്ന് പറയുന്ന കഥാപാത്രം ജനങ്ങളുടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ അതിന്റെ മുഴുവൻ ക്രെഡിറ്റും ലാൽ ജോസ് സാറിനും ഇക്ബാൽ കുട്ടിപ്പുറം സാറിനും. ബ്രില്യന്റ് ആണ്. പിന്നെ പത്തേമാരിയിലാണെങ്കിലും ചെറിയൊരു വേഷമാണെങ്കിലും നമുക്ക് ഒരുപാട് അതൊക്കെ പറഞ്ഞാൽ ആ സ്ക്രിപ്റ്റും ഡയറക്ഷന്റെ രീതിയും സലീം അഹമ്മദ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഈ ചെയ്ത റോളുകളില് സ്വന്തം ജീവിതവുമായിട്ട് അല്ലെങ്കിൽ സ്വന്തം ക്യാരക്ടറുമായിട്ട് ചേർന്ന് നിൽക്കുന്ന വേഷം അല്ല, സ്വന്തം ക്യാരക്ടറിന്റെ മുഴുവൻ മാനസികാവസ്ഥയും ഒരുപക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. എങ്കിൽ പോലും ചില ക്യാരക്ടറൊക്കെ ഇപ്പൊ വിക്രമാദിത്യത്തിലെ കള്ളൻ കുഞ്ഞുണ്ണി, അതിൽ കള്ളൻ ജീവിതത്തിൽ എവിടെ മോഷ്ടിക്കാൻ ഞാൻ പോയിട്ടൊന്നുമില്ല. കല്യാണം കഴിച്ചതൊക്കെ വളരെ സ്ട്രെയിറ്റ് വേ, വീട്ടുകാർ അച്ഛനും അമ്മയും കണ്ട പെൺകുട്ടിയെ തന്നെയാണ്. അല്ലാതെ മാജിക് കളിച്ചിട്ട് കല്യാണം കഴിച്ചതൊന്നല്ല. പക്ഷെ അയാൾ അനുഭവിക്കുന്ന ചില വിഷമങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒരു പക്ഷേ ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട് ചില കാര്യങ്ങൾ. പിന്നെ ഈ കമൽ സാറിന്റെ നടൻ എന്ന സിനിമയിലെ ഉച്ചിറ വേലിക്കുട്ടി അവതരിപ്പിച്ചത് ഞാനാണ്. അത് നാടകക്കാരനായിട്ട് ഒരുപാട് വർഷം ഞാൻ ആയതുകൊണ്ട് ഒരു നാടകക്കാരന്റെ എല്ലാ വിഷമങ്ങളും അനുഭവിച്ചൊരു മനുഷ്യനാണ്.
അത് സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട് ആ ക്യാരക്ടറെ പോലെ. ഇപ്പം പുതുതായിട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ഓടുന്നു എന്ന് പറയുന്ന ഒരു സിനിമ, നൗഷാദ് ഇബ്രാഹിം എന്ന് പറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ സംവിധാനം ചെയ്യുന്ന സിനിമ കോഴിക്കോട് ഓടുന്നു, അതിൻ്റെ പണിയൊക്കെ പൂർത്തിയായി. അതൊരു വലിയൊരു മേക്ക് ഓവർ ചെയ്ത ഒരു സിനിമ, ഇനി വരാൻ പോകുന്ന സിനിമ. എല്ലാം അതെ, അതിന്റെ ഒന്നും അതിന്റെ പോസ്റ്റേഴ്സോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾ പക്ഷെ ആ കഥാപാത്രത്തിനുണ്ട് നന്നായി അധ്വാനിച്ചു എന്ന് പറയാം. കാരണം 10-20 ദിവസം 22 ദിവസം അതിന്റെ ഷൂട്ടിംഗ്, 22 ദിവസം ബെയർബോഡി ആയിരുന്നു, ചെരുപ്പിടാൻ പറ്റിയിട്ടില്ല, ഓട്ടമാണ് കൂടുതൽ. പിന്നെ ഈ സ്നേക് ഫോബിയ എന്ന് പറഞ്ഞ അസുഖത്തിൽ അസുഖം പിടിപെട്ട ഒരു മനുഷ്യനാണ്, അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ചലനങ്ങളെല്ലാം പാമ്പിനെ പോലെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റി. എല്ലാവരും, അതിൻ്റെ ക്യാമറമാൻ നൗഷാദ് ഷെറീഫ്, സംഗീതം കൈകാര്യം ചെയ്യുന്ന രാജേഷ് അപ്പുകുട്ടൻ, സംവിധായകൻ നൗഷാദ് ഇബ്രാഹിം, എഡിറ്റ് ചെയ്തിരിക്കുന്ന വിജയ് ശങ്കർ, എന്തായാലും നല്ലൊരു പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ്. ഈ നാടകത്തിൽ കുറച്ചും കൂടെ പറഞ്ഞ് ഫലിപ്പിക്കാൻ കുറച്ച് ഉറക്കെ സംസാരിക്കണം, സിനിമയിൽ വരുമ്പോ അങ്ങനെയല്ല, എന്നാലും കുറച്ച് ഡിഫറെന്റ് ആണ്. എങ്ങനെയാണ് രണ്ടിലും അല്ല വ്യത്യാസമായ ശൈലി? രണ്ട് ആർട്ട് ഫോമിനും രണ്ട് രീതികളാണ്. നാടകത്തിന് വേണ്ടി നമ്മൾ കുറേയും കൂടി ശാരീരികമായിട്ട്, കാരണം കുറേ ദിവസത്തെ റിഹേഴ്സൽ, അതൊരു കഠിന അധ്വാനം തന്നെയാണ്, കുറേ ദിവസത്തെ റിഹേഴ്സൽ, ഡയലോഗ് പഠിക്കുക. സിനിമ ഒരുപക്ഷെ മെന്റലി നമ്മൾ ഭയങ്കരമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഒരുപക്ഷെ ആൾക്കൂട്ടത്തിന് നടുവിൽ വെച്ചിട്ടായിരുന്നു ഷൂട്ട് ചെയ്യുക. അപ്പൊ അതിൽ നമ്മൾ അതിൽ പിന്നെ ക്യാരക്ടർ ഒബ്സർവ് ചെയ്യുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വലിയ മഹാ നടന്മാരായിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ട്, കാരണം അവരെ മുന്നിലൊക്കെ നമ്മൾ. അപ്പൊ അതുകൊണ്ട് അത് മെന്റലി എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമയിൽ ഷോർട്ട് ചെയ്യുന്നതിന് മുമ്പേ ഭയങ്കര മെന്റലി അതിനെക്കുറിച്ച് ഞാൻ പരമാവധി സ്ട്രെസ് ഇല്ലാതെ ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തും. നാടകം എന്ന് പറഞ്ഞാൽ നമ്മൾ റിഹേഴ്സൽ ചെയ്ത് 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 കുറേ കഴിയുമ്പോൾ അത് ആ ക്യാരക്ടർ നമ്മുടെ കയ്യിൽ, അതിനൊരു സമയമുണ്ട് നാടകത്തിലൊരു കഥാപാത്രത്തിന് നമ്മൾ മോൾഡ് ചെയ്തെടുക്കാൻ ഒരു പ്രോസസ് എന്ന് പറഞ്ഞാൽ റിഹേഴ്സൽ ക്യാമ്പാണ്. ആ റിഹേഴ്സൽ ക്യാമ്പിലൂടെ നമ്മൾ അതിനെ മോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. സിനിമയിലല്ല, സിനിമയിൽ ആക്ഷൻ പറഞ്ഞ് കട്ട് പറയുന്ന ആ സമയത്തിൽ പിന്നീട് അയ്യോ അത് നമുക്ക് ഇത്ര നന്നാക്കാമായിരുന്നു പലപ്പോഴും തോന്നാറുണ്ട്. സിനിമ അതാണ്, അതുകൊണ്ട് തന്നെ സിനിമ നല്ല ഇപ്പൊ ഇപ്പൊ എല്ലാവരും പറയുന്നത് കേട്ടു ഭയങ്കര എളുപ്പമാണെന്നത്, പക്ഷെ സത്യം പറയല്ല, നല്ല അത്രയും കോൺസെൻട്രേഷനോട് കൂടി ഒബ്സർവേഷനോട് കൂടി ശ്രദ്ധയോട് കൂടി ചെയ്യേണ്ട ഒരു വലിയൊരു ഭാരിച്ച ഉത്തരവാദിത്വം തന്നെയാണ്. അഭിനയം എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് കളയാനുള്ളതല്ല, അത് ഡെഡിക്കേറ്റ് ആവണം. പെണ്ണടൻ എന്നുള്ള നാടകം, അത് അതിനെ കുറിച്ച് എന്താണ്? പെണ്ണടൻ, ഞാൻ ഓച്ചിറ വേലുക്കുട്ടി എന്ന് പറയുന്ന മലയാളത്തിലെ 1930s ഒരുപക്ഷെ മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ നായിക എന്ന് പറയുന്ന ഒരു മനുഷ്യനാണല്ലോ. അന്ന് സ്ത്രീകളാരും അഭിനയ രംഗത്തില്ല, അന്നേരമാണ് ഈ ഓച്ചിറ വേലുക്കുട്ടി എന്ന് പറയുന്ന നടൻ സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് വലിയ പ്രശസ്തനായി കഴിഞ്ഞു. പക്ഷെ ആ പ്രശസ്തനായി കഴിഞ്ഞെങ്കിലും അദ്ദേഹത്തെക്കുറിച്ചുള്ള അറിവുകൾ വളരെ തുച്ഛമാണ്, ആർക്കൊന്നും അറിയില്ല. അവതാര പുരുഷൻ എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ നാടകം ഞാൻ ആദ്യമായിട്ട് അത് അഭിനയിക്കുന്നു, അതോടുകൂടി ഈ ക്യാരക്ടറെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ പറ്റി. പിന്നെ യാദൃശ്ചികതയെന്നോ നിമിത്തമെന്നോ ഭാഗ്യമെന്നോ ഒക്കെ വേണമെങ്കിൽ വിളിക്കാം, കമൽ സാർ നടൻ എന്ന് പറഞ്ഞ സിനിമ ചെയ്യുമ്പോൾ ആ സിനിമയുടെ തുടക്കം ജയറാമേട്ടൻ ചെയ്യുന്ന കഥാപാത്രത്തിൻ്റെ മുത്തശ്ശൻ ഓച്ചിറ പാപ്പുക്കുട്ടി ആശാൻ, പക്ഷെ വേലുക്കുട്ടി ആശാന്റെ ജീവിതം തന്നെയാണ്. ഈ ക്യാരക്ടർ അഭിനയിക്കാൻ എനിക്കാണ് അവസരം കിട്ടിയത്. അതിന് തൊട്ട് മുന്നേ ഞാൻ ഈ അവതാര പുരുഷൻ എന്ന് പറഞ്ഞ പ്രൊഫഷണൽ നാടകം കഴിഞ്ഞതിന് ശേഷം ഈ കഥാപാത്രത്തെ കുറിച്ച് കൂടുതൽ പഠിക്കുകയും ഇതൊരു ഒറ്റയാൾ നാടകത്തിലേക്ക് മാറ്റണം എന്ന് എനിക്ക് തോന്നി. കാരണം അതിൽ സംഗീതമുണ്ട്, നൃത്തമുണ്ട്, അഭിനയം എല്ലാം ഉണ്ട്. ആംഗിക വാചിക ആഹാര സ്വാത്തിക എന്ന് പറഞ്ഞ നാട്യശാസ്ത്ര രീതി പ്രകാരമുള്ള അഭിനയ രീതികളെല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപാത്രമാണ് ഈ വേലുക്കുട്ടി. അങ്ങനെയാണ് ഞാൻ ഈ പെണ്ണടൻ എന്ന ഈ ഒറ്റയാൾ നാടകത്തിൽ ഞാനും എൻ്റെ അടുത്ത സുഹൃത്ത് സുരേഷ് ബാബു ശ്രീസ്ഥ ഞങ്ങൾ രണ്ടുപേരും കൂടി ഈ സ്ക്രിപ്റ്റ് തയ്യാറാക്കി. ഞാൻ തന്നെ അഭിനയിക്കുന്നു, സംവിധാനം ചെയ്യുന്നു, നിർമ്മിക്കുന്നു, നടനിൽ അഭിനയിക്കുന്നു. പക്ഷെ എനിക്കത് ജനങ്ങളുടെ മുന്നിൽ എത്തിക്കാനുള്ള ഒരു ഒരു ഉറപ്പ് കിട്ടിയത്, ശക്തി കിട്ടിയത് സത്യം പറഞ്ഞു വിക്രമാദിത്യൻ സിനിമ ഇറങ്ങിയതിന് ശേഷമാണ്. അപ്പൊ എൻ്റെ പെണ്ണടൻ നാടകം ഞാൻ ഈ എറണാകുളത്ത് അവതരിപ്പിച്ചപ്പോഴൊക്കെ ഫേസ്ബുക്കിലൂടെയുള്ള എൻ്റെ ചില പോസ്റ്റുകളും പത്രങ്ങളിൽ വന്ന വാർത്തയും പിന്നെ വിക്രമാദിത്യയിലെ കള്ളൻ കുഞ്ഞുണ്ണി അറിയപ്പെടുന്ന സന്തോഷ് കേത്തു അഭിനയിക്കുന്ന നാടകം ആ ജനങ്ങൾ മുഴുവൻ കാണാൻ വന്നത് ആ ഹോള് നിറഞ്ഞത് അങ്ങനെയാണ്. പക്ഷെ അതിപ്പോ ഞാൻ അതെന്റെ ഒരു സ്വകാര്യ സ്വത്ത് പോലെയാണ് ഇപ്പൊ ആ നാടകം.
ജനിച്ച കഥാപാത്രങ്ങൾ, ആശാന്റെ സ്ത്രീ കഥാപാത്രങ്ങൾ, എത്രയെത്ര വേദികൾ, എത്രയെത്ര രാവുകൾ, അരങ്ങിൽ നിന്നും അരങ്ങിലേക്കുള്ള എൻ്റെ യാത്രകൾ. സജീവം എന്ന് അങ്ങനെ വലിയൊരു സജീവമല്ല, എല്ലാ കാര്യങ്ങളും ഇടപെടുക അതൊന്നുമില്ല. എങ്കിലും ഞാൻ എപ്പോഴും അത് നോക്കാറുണ്ട്. കാരണം നമ്മൾക്കറിയാത്ത ഒരുപാട് വാർത്തകൾ, അല്ലെ, നമ്മുടെ സുഹൃത്തുക്കളുടെ അല്ലെ മറ്റുള്ളവരുടെ നല്ല നല്ല പദ്ധതികൾ, പരിപാടികൾ, അവരുടെ എഴുത്തുകൾ, ഇതൊക്കെ പലപ്പോഴും ഫേസ്ബുക്കിലൂടെയാണ് ഇത് അറിയപ്പെടുന്നത്. ഫേസ്ബുക്ക് എന്ന് പറയുന്നത് വളരെ നല്ലതിന് ഉപയോഗിക്കാം, ചീത്ത ഉപയോഗിക്കാം. പക്ഷെ എൻ്റെ ലൈഫിൽ എനിക്ക് ഞാൻ അതിനെ നല്ലതിന് വേണ്ടി മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇപ്പോഴത്തെ മൂവി സിനിമയിലെ എന്താണ് ലാഗ് ചെയ്യുന്നത്? ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ മൂവി സിനിമയിൽ എന്താണ് ലാഗ് ചെയ്യുന്നത് പണ്ടത്തെ സിനിമകളിൽ നിന്നും? അല്ല, പുതിയ നമ്മുടെ ഒരു മലയാള സിനിമ ഏറെ എന്താ പറയുക ബഹുദൂരം തന്നെ പറയാം, അത്രയധികം മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതാണ്. ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് സിനിമകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സാങ്കേതികത വലിയ വലിയ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സിനിമയിൽ. ക്യാമറയായാലും എഡിറ്റിംഗ് ആയാലും സൗണ്ട് ആയാലും ഒക്കെ. പിന്നെ പഴയതുപോലെയുള്ള നമ്മുടെ ഗ്രാമങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്ന കഥയും, അല്ലെങ്കിൽ വലിയ കൂട്ടുകുടുംബങ്ങളിൽ ഒതുങ്ങുന്ന കഥ, വൈകാരികമായിട്ട് പറയുന്ന സിനിമകൾ കുറഞ്ഞിട്ട് വളരെ റിയലിസ്റ്റിക്കിനോട് അടുത്ത് ചേർന്നുകൊണ്ട്, റിയലിസത്തോട് അടുത്ത് ചേർന്നുകൊണ്ട് നിൽക്കുന്ന സിനിമകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ പുതിയ പുതിയ മുഖങ്ങൾ കഥാപാത്രങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അതേ സമയം തന്നെ പഴയ തലമുറയിൽപ്പെട്ട നമ്മുടെ ഇപ്പോഴും സജീവമായി കൊണ്ടിരിക്കുന്ന നടീ നടന്മാരെല്ലാവരും, അവരും പുതിയ പുതിയ ആൾക്കാരുടെ സിനിമകളിൽ അഭിനയിക്കുന്നു, പുതിയ പുതിയ കഥാപാത്രങ്ങളെ കാണിച്ചു കൊടുക്കുന്നു എന്ന് പറയുന്നതും. അല്ലെ, ഇപ്പം അതെ മമ്മൂക്ക ആയാലും പത്തേമാരി വർഷം, നമുക്കൊരിക്കലും മമ്മൂക്ക എന്ന് പറയുന്ന ആ നടനം, അത് ആ നടനം മാറ്റി നിർത്തിയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ഇപ്പൊ ലാലേട്ടന്റെ ഈ ഓണത്തിന് വരുന്ന ഒപ്പം, പ്രിയദർശൻ സാറിന്റെ ഒപ്പം എന്ന് പറയുന്ന സിനിമ ലാലേട്ടന്റെ അത്രയും നല്ല ക്യാരക്ടറാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് പേര്, ഇപ്പൊ ജയസൂര്യ പോലുള്ള നടന്മാര്, പൃഥ്വിരാജ്, ഇവരെല്ലാം പുതിയ പുതിയ സ്ക്രിപ്റ്റുകൾ തേടി പോകുന്നു. പുതിയ ഡയറക്ടേഴ്സ് അവരുടെ കഴിവുകൾ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി അവരുടെ സിനിമയിൽ അഭിനയിക്കുന്നു. പറഞ്ഞ ഒരു വലിയ റെവല്യൂഷൻ തന്നെയാണ്. വെറുതെ ന്യായത്തിന് വേണ്ടി പറയാം, കാമ്പുള്ള സ്ക്രിപ്റ്റ് ഇല്ല. മകേഷിന്റെ പ്രതികാരം എന്ന് പറഞ്ഞ സിനിമയൊക്കെ, കിസ്മത്ത്, അങ്ങനെ മീന, നല്ല നല്ല സിനിമകളുണ്ട്. പിന്നെ പഴയതുപോലുള്ള തിയേറ്ററുകളിലേക്ക് ഈ എ ക്ലാസ്, ബി ക്ലാസ്, സി ക്ലാസ്, ഞാൻ പറഞ്ഞേ ഒരു ആകാംക്ഷയുണ്ട് ഒരു സിനിമ വരുന്നതിന്റെ, റിലീസാവുന്നു. ഇപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം തളിപ്പറമ്പിൽ കണ്ണൂര് എന്ന് പറഞ്ഞ അവിടെ പടം ഇറങ്ങി ഒരു മാസോ രണ്ടു മാസോ കാത്തിരിക്കണം തളിപ്പറമ്പിലേക്ക് എത്താൻ, ഈ ഫിലിം പെട്ടിയെത്താൻ. ഇതിന്റെ ഒരു വല്ലാത്തൊരു ആകാംക്ഷ, ഇപ്പൊ ആകാംക്ഷ കുറയുന്നു. കാരണം അത് കൂടുതൽ ഈ സോഷ്യൽ നെറ്റ്വർക്ക് സജീവമായതോടുകൂടി അതിന്റെ ട്രെയിലർ കാണാൻ പറ്റുന്നു, മേക്കിംഗ് വീഡിയോ കാണാൻ പറ്റുന്നു. അയ്യോ, ഉത്സവമാണ് ആ സിനിമ പെട്ടി നോക്കിയിരുന്നിട്ടുണ്ട്. സിനിമ സിനിമ എപ്പോഴും എനിക്ക് തോന്നുന്നൊരു സ്വപ്നം കാണുന്നവന്റെ കല തന്നെയാണ് സിനിമ. പക്ഷെ അവിടെയൊക്കെ ഞാൻ എനിക്ക് വായിക്കും ഒരുപാട് ദൂരമുണ്ട്. ഇപ്പോഴും എനിക്കറിയാം, അച്ഛൻ എപ്പോഴും, ഞാൻ നന്നായി മുടി നീട്ടി വളർത്തുന്ന ഒരാളായിരുന്നു, ചുരുള മുടിയായിരുന്നു. അപ്പം ഇപ്പോഴും എൻ്റെ ഒരു ഫോട്ടോ കയ്യിൽ, ഒരു സ്റ്റുഡിയോ, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ, ഇവരുടെ സിനിമയാണെന്ന് ഞാൻ മറന്നുപോയി. എനിക്ക് തോന്നുന്നു അടൂർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ സിനിമയാണോ എന്നല്ല, ആ സമയത്ത് ഒരു പത്രത്തിൽ പരസ്യമുണ്ടായിരുന്നു, വാര നടന്മാരെ ആവശ്യം ഫോട്ടോ എടുത്ത് എൻ്റെ ഏട്ടൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ എടുത്തിട്ട് അയച്ചു കൊടുത്തു. എൻ്റെ റിപ്ലൈ ഒന്നും വന്നിട്ടില്ല. പക്ഷെ അത് ഞാൻ പറഞ്ഞത്, എൻ്റെ ജീവിതത്തിലെല്ലാം നിമിത്തമായിട്ട് ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നു. വലിയ സ്വപ്നങ്ങൾ കാണാതെ തന്നെ എനിക്ക് ചില കാര്യങ്ങൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കണ്ണൂർ സിഡിക്കിന് വേണ്ടി കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ ഡോക്യു ഫിക്ഷൻ ഷൂട്ട് ചെയ്യാം. ഇന്നത്തെ നമ്മുടെ എല്ലാവരും ഭയങ്കര ഇഷ്ടമുള്ള രാജീവ് രവി എന്ന് പറയുന്ന ക്യാമറമാൻ, രാജീവ് രാജ് ഡയറക്ടർ, അജിത് കുമാർ എഡിറ്റർ, ഫൗസിയ ഫാത്തിമ, ഇങ്ങനെ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഒരു ടീം കണ്ണൂർ. എന്നെ അവരുടെ കൂട്ടത്തിലേക്ക് ഇപ്പോഴത്തെ തളിപ്പുറം എം എൽ എ ആയ ജെയിംസ് മാത്യു, ജെയിംസ് ആയിട്ടാണ് എന്നെ സജസ്റ്റ് ചെയ്തത്, ഇവരെ സഹായിക്കും. ആ ഒരു ബന്ധമാണ് എൻ്റെ ആദ്യത്തെ സിനിമ അനുഭവം. അന്ന് നടൻ മുരളിയാട്ടനാണ് മരിച്ചു പോയത്. നടൻ മുരളിയാട്ടനാണ് പ്രധാന വേഷം ചെയ്തത്, ഡോക്യു ഫിക്ഷനാണ്. പക്ഷെ മുരളിയാട്ടൻ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് മുരളിയാട്ടൻ്റെ സിനിമയുടെ ഡേറ്റ് ഒക്കെ ക്ലാഷായ കാരണം മുരളിയാട്ടൻ വിട്ടുപോയി ആ പ്രൊജക്ടിന്. ഞാനതിൽ നായകനായിട്ട് മാറും. നാട്ടിലുള്ള ഓണത്തെ കുറിച്ച് പറഞ്ഞു, കുടുംബത്തെ കുറിച്ച് എന്താണ്? കുടുംബമാണ് എൻ്റെ എപ്പോഴും ശക്തി എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് സത്യമായിട്ട് പറഞ്ഞു, എനിക്ക് സിനിമാ രംഗത്തോ നാടക രംഗത്തോ നിൽക്കാൻ പറ്റില്ല.
ഏതെങ്കിലും ഒരു സമയം ദേഷ്യം പിടിക്കുമ്പോഴൊക്കെ അമ്മയൊക്കെ പറയും വേറെ ഏട്ടൻ ഏട്ടനൊക്കെ എന്നോട് പറഞ്ഞു വേറെ പണി നോക്കിക്കൂടെ. കാരണം ഏട്ടനും അനിയും ഞങ്ങൾ മൂന്ന് പേരാണ്. അവർ രണ്ടുപേരും ഗവൺമെൻറ് ജോലിയുള്ളവരാണ്. ഞാൻ മാത്രമേ ഇല്ലാതെ നാടകം കളിച്ച് നടക്കുന്നു. പക്ഷെ ഒരിക്കൽ പോലും എന്നോട് ഈ നാടകം മതിയാക്കാൻ അവർ പറഞ്ഞു. കാരണം നാടകത്തിൽ കിട്ടുന്ന വളരെ തുച്ഛമായ വരുമാനമാണ് ആ കാലത്ത്. വരുമാനം ഇല്ല എന്ന് തന്നെ പറയും. പിന്നെ അമ്മ അച്ഛൻ ഒരിക്കൽ പോലും വേറെ ഒരു ജോലി നോക്കും. എന്നിട്ട് ഞാൻ അവർക്ക് വേണ്ടി ഞാനൊരു ജോലി വിദേശത്ത് പോയി. രണ്ടു മാസമേ അവിടെ ഞാൻ ഖത്തറിൽ ഒരു ഹോട്ടലിൽ ജോലി ചെയ്തു. രണ്ടേ രണ്ട് മാസം ഇവിടെ എനിക്കവിടെ തുടരാൻ പറ്റും സുന്ദരമായിട്ട്. അമ്മയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു ഞാനൊരു ഗൾഫുകാരനാണ്. അതിനുവേണ്ടി പോയത് ഞാൻ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ച എൻ്റെ ഭാര്യ സിനി അവരും എൻ്റെ എല്ലാ ഈ നാടക സമയത്തുള്ള എൻ്റെ എല്ലാ കഷ്ടപ്പാടിൻ്റെ കൂടെ പോയിപ്പിച്ചു. സിനിമയിൽ എത്തിപ്പെട്ട സമയത്ത് അവരതുപോലെ തന്നെയാണ്. ഞങ്ങൾ ഇപ്പോഴും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് താമസിക്കാം. ഏട്ടനും അനിയും ഏട്ടൻ്റെ ഭാര്യ ഏട്ടത്തിമ്മ അനിയൻ്റെ ഭാര്യ ഞങ്ങൾ മൂന്ന് വീട് തൊട്ടടുത്ത് മൂന്ന് വീട്ടിലാണ്. ഞങ്ങളെല്ലാ ആഘോഷങ്ങളും ഞങ്ങൾ ഒരു വീട്ടിലായിരുന്നു. എല്ലാം ജീവിതത്തിലെല്ലാം ഒരു നിമിത്തമായി പോയി എന്ന് പറഞ്ഞു. ഇനിയും അതുപോലെ തന്നെ ആവട്ടെ, എല്ലാ സൗഭാഗ്യങ്ങളും വരട്ടെ. എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് ഈ ഓണക്കാലത്ത് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനമായിരിക്കാം കൈരളിയിലൂടെ ഒരു ജനതയുടെ ആത്മാവിഷ്കാരം എന്ന് പറയുന്ന കൈരളിയിലൂടെ എനിക്ക് ഇങ്ങനെ കുറച്ച് സമയം എൻ്റെ വിശേഷ സിനിമാ വിശേഷങ്ങൾ നാട്ടുവിശേഷങ്ങൾ നാടക വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാൻ പറ്റിയത് തീർച്ചയായിട്ടും വലിയ സന്തോഷമുണ്ട്. എന്നെ പോലുള്ള നടന്മാരെ നാടകത്തിന് സിനിമയൊക്കെ ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നിങ്ങളെ പോലുള്ളവരാണ്. തീർച്ചയായിട്ടും അത് ചെയ്യണം. അപ്പം എല്ലാവർക്കും കേരളീയുടെ ഓരോ പ്രേക്ഷകരും എൻ്റെ സ്നേഹം നിറഞ്ഞ നന്മ നിറഞ്ഞ ഓണാശംസകൾ.